ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ നോക്കുന്നത് 10ാം ക്ലാസ് ബേസായിട്ടുള്ള എക്സാമുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ജനറൽ നോളജ് ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് നോക്കാം. ആരുടെ സ്മാരകമാണ് മയ്യനാട്ട് സ്ഥാപിച്ചിരിക്കുന്നത്? സി കേശവൻ. സി കേശവൻ്റെ സ്മാരകമാണ് മയ്യനാട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. മയ്യനാട്ട് സി കേശവൻ്റെ സ്മാരകമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 1865 മുംബൈയിൽ ജനിച്ച നോബൽ ജേതാവ് റുഡ്യാർഡ് ക്ലിപ്പിംഗ്. റുഡ്യാർഡ് ക്ലിപ്പിംഗ് ആണ് 1865 മുംബൈയിൽ ജനിച്ച നോബൽ ജേതാവ്. റുഡ്യാർഡ് ക്ലിപ്പിംഗ്. ബ്ലാക്ക് വിഡോ എന്നത് ഏതിനം ജീവിയാണ്? ചിലന്തി. ചിലന്തിയാണ് ബ്ലാക്ക് വിഡോ എന്നറിയപ്പെടുന്ന ജീവി. ചിലന്തി. ക്ലബ് എഫ് എം എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത് മാതൃഭൂമി. മാതൃഭൂമിയാണ് ക്ലബ് എഫ് എം എന്ന റേഡിയോ ചാനൽ ആരംഭിച്ചത്. ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ ഭാഷ തമിഴ്. തമിഴാണ് ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ. 1469 ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ നാനാക്കാന സാഹിബിൽ ജനിച്ച മഹാൻ ഗുരു നാനാക്ക്. ഗുരു നാനാക്കാണ് 1469 ഇപ്പോഴത്തെ പാകിസ്ഥാനിലെ നാനാക്കാന സാഹിബിൽ ജനിച്ച മഹാൻ. ട്രാവൻകൂർ ഫ്ലൈവുഡ് ലിമിറ്റഡ് ഇപ്പോൾ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് സ്ഥാപിച്ചത്? പുനലൂർ. പുനലൂരായിരുന്നു ട്രാവൻകൂർ ഫ്ലൈവുഡ് ലിമിറ്റഡ് സ്ഥാപിച്ചത്, ഇപ്പോഴത്തെ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് മലയാളം. മലയാളമാണ് ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് മലയാളമാണ്. 1904 കഴ്സൺ ഏത് ചിത്രകാരനാണ് കൈസർ ഇ ഹിന്ദ് സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത്? രാജ രവിവർമ്മ. രാജ രവിവർമ്മയ്ക്കാണ് 1904 കഴ്സൺ കൈസർ ഇ ഹിന്ദ് എന്ന സ്വർണ്ണ മെഡൽ സമ്മാനിച്ചത്. രാജ രവിവർമ്മയ്ക്ക് കഴ്സണാണ് സമ്മാനിച്ചത്. സാം മനഷയ്ക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകിയ വർഷം 1973. 1973 സാം മനഷയ്ക്ക് ഫീൽഡ് മാർഷൽ പദവി നൽകിയത്. 1973 ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി INS അരിഹന്ത്. INS അരിഹന്ത് ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി. INS അരിഹന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര പ്രവർത്തനം ആരംഭിച്ച വർഷം 1956. 1956 ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറായ അപ്സര പ്രവർത്തനം ആരംഭിച്ച വർഷം 1956. ഇന്ത്യയിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്ന സുരക്ഷാ ഏജൻസി CISF. CISF ആണ് ഇന്ത്യയിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്ന സുരക്ഷാ ഏജൻസി. ഇന്ത്യയിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ സംരക്ഷണ ചുമതല വഹിക്കുന്ന സുരക്ഷാ ഏജൻസിയാണ് CISF. NH7 കന്യാകുമാരി ടു വാരാണസിയുടെ പുതിയ പേര് NH44. NH44 എന്നാണ് NH7 പുതിയ പേര്. ഇത് കന്യാകുമാരി മുതൽ വാരാണസി വരെ പോകുന്ന റോഡാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ നടന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു. ഇർവിൻ പ്രഭു ആയിരുന്നു ഒന്നാം വട്ടമേശ സമ്മേളനം 1930 ലണ്ടനിൽ നടന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു. മഹാരാഷ്ട്രയിൽ മഹാബലേശ്വരം സമീപം ആരംഭിക്കുന്ന നദി കൃഷ്ണ. കൃഷ്ണ നദിയാണ് മഹാരാഷ്ട്രയിൽ മഹാബലേശ്വരം സമീപം ആരംഭിക്കുന്ന നദി, കൃഷ്ണ നദി. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചതാരെ മാവോ സേത്തുങ്. മാവോ സേത്തുങ് ആണ് 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്, മാവോ സേത്തുങ്. ആരുടെ സദസ്സനായിരുന്നു ചന്ദവരദായി? പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ്റെ സദസ്സനായിരുന്നു ചന്ദവരദായി. ചന്ദവരദായി പൃഥ്വിരാജ് ചൗഹാൻ. ഇന്ത്യയിൽ ടെലിഗ്രാഫ് സേവനം അവസാനിപ്പിച്ച വർഷം 2013. 2013 ഇന്ത്യയിൽ ടെലിഗ്രാം സേവനം അവസാനിപ്പിച്ച വർഷം.
14 ലക്ഷം പേർ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥാപനം ഏത്? ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസിലാണ് 14 ലക്ഷം പേർ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ സ്ഥാപനം, ഇന്ത്യൻ റെയിൽവേസ്. ശ്രീകൃഷ്ണ ജന്മഭൂമി എന്നറിയപ്പെടുന്നത് മധുരയാണ്. മധുരയാണ് ശ്രീകൃഷ്ണ ജന്മഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം 24. 24 ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം. ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം 24. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളിൽ യുക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിന്. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങൾ യുക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടാണ് ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നിയമം. ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് ഏത് ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച വ്യവസ്ഥകൾ കടം കൊണ്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന ബ്രിട്ടീഷ് നിയമത്തിൽ നിന്നാണ്. ബോംബെയിലെ 1946 നാവികകലാപം നടന്നപ്പോൾ വൈസ്രോയ് വേവൽ പ്രഭു ആയിരുന്നു ബോംബെയിലെ നാവികകലാപം 1946 നടന്നപ്പോൾ വൈസ്രോയ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗനെ നഷ്ടമാം ആയുസുമോർക്കനി എന്ന് പാടിയത് എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ പാടിയതാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗനെ നഷ്ടമാം ആയുസുമോർക്കനി എന്ന് പാടിയത്. പ്രേമാമൃതം ആരെഴുതിയ ഏക സാമൂഹ്യ നോവലാണ്? സി വി രാമൻപിള്ള എഴുതിയ ഏക സാമൂഹ്യ നോവലാണ് പ്രേമാമൃതം. പറയവറ്റ പന്തിരികുലത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം ഐതിഹ്യമാലയാണ് പറയവറ്റ പന്തിരികുലത്തെക്കുറിച്ചുള്ള ഗ്രന്ഥം ഐതിഹ്യമാല. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപം കൊണ്ട വർഷം 1992. 1992 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് രൂപം കൊണ്ടത്. 1992 റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്. കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചെവിടെയാണ്? കൊട്ടാരക്കരയിലാണ് കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചത്. തെക്കേ ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം ഊട്ടി. ഊട്ടിയാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സുഖവാസ കേന്ദ്രം ഊട്ടി. കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? മട്ടാഞ്ചേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത്. മോക്ഷശാസ്ത്രം എന്നറിയപ്പെടുന്നത് ഭഗവത്ഗീതയാണ് മോക്ഷശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോസസ് സ്ഥാപിച്ച മതമേത്? ജൂതമതമാണ് മോസസ് സ്ഥാപിച്ച മതം. കേരള സർക്കാർ ചലച്ചിത്ര അവാർഡുകൾ നൽകി തുടങ്ങിയ വർഷം 1969. 1969 കേരള സർക്കാർ ചലച്ചിത്ര അവാർഡുകൾ നൽകി തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമായ ആലം ആര റിലീസായത് ഏത് വർഷമാണ്? 1931. 1931 ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചിത്രമായ ആലം ആര റിലീസായത്. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്ന പ്രക്രിയ മോഡുലേഷൻ. മോഡുലേഷൻ എന്നാൽ ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് സിഗ്നലാക്കുന്ന പ്രക്രിയയാണ്. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലാക്കുന്ന പ്രക്രിയ ഡി മോഡുലേഷൻ എന്നറിയപ്പെടുന്നു. അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ സിഗ്നലാക്കുന്ന പ്രക്രിയ ഡി മോഡുലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ഉപകരണമാണ് മോഡം. ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിനാണ് ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വൈറസ് ബ്രെയിൻ. ദയാനന്ദ് ആംഗ്ലോവേദിക് സ്കൂൾ സ്ഥാപിച്ചത് ലാലാ ഹൻസ്താജാണ് ദയാനന്ദ് ആംഗ്ലോവേദിക് സ്കൂൾ സ്ഥാപിച്ചത്. മഹിളാ രാഷ്ട്രീയ സംഘ് എന്ന സംഘടനയുടെ സ്ഥാപക ലതിക ഘോഷാണ് മഹിളാ രാഷ്ട്രീയ സംഘ് എന്ന സംഘടനയുടെ സ്ഥാപക ലതിക ഘോഷ്. മഹിളാ രാഷ്ട്രീയ സംഘ്.
രാമനാഥൻ കൃഷ്ണൻ, രമേശ് കൃഷ്ണൻ എന്നിവർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ടെന്നീസ്. ടെന്നീസ് കളിയുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികളാണ് രാമനാഥൻ കൃഷ്ണനും രമേശ് കൃഷ്ണനും. രാമനും റഹീമും ഒരേ ദൈവത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ് എന്ന് പറഞ്ഞതാരേ? കബീർ. കബീർ പറഞ്ഞാണ് രാമനും റഹീമും ഒരേ ദൈവത്തിൻ്റെ വ്യത്യസ്ത പേരുകളാണ്. രാമായണത്തിലെ ബാലിയുടെ പിതാവ് ഇന്ദ്രൻ. ഇന്ദ്രനാണ് രാമായണത്തിലെ ബാലിയുടെ പിതാവ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളന സമയത്ത് വൈസ്രോയി വില്ലിംഗ്ടൺ പ്രഭു. വില്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു രണ്ടാമത്തെയും മൂന്നാമത്തെയും വട്ടമേശ സമ്മേളന സമയത്തെ വൈസ്രോയി. മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. മേജർ ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം ഹോക്കി എന്ന കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്ഞാനപീഠ പുരസ്കാരം ഏത് മേഖലയിലെ മികവിനെ ആദരിക്കാനാണ് നൽകുന്നത്? സാഹിത്യം. സാഹിത്യ മേഖലയിലെ മികവിനെ ആദരിക്കാനാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെയാണ്? വിഴിഞ്ഞം. വിഴിഞ്ഞത്താണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരം? ആറ്റിങ്ങൽ. ആറ്റിങ്ങലാണ് തിരുവനന്തപുരം ജില്ലയിലെ രണ്ടാമത്തെ വലിയ നഗരം, ആറ്റിങ്ങൽ. നവരത്നങ്ങളിലൊരാളായിരുന്ന വേതാളഭട്ടി ഏതു നിലയിലായിരുന്നു പ്രഗത്ഭൻ? മാന്ത്രികൻ. നവരത്നങ്ങളിലൊരാളായിരുന്ന വേതാളഭട്ടി മാന്ത്രികൻ എന്ന നിലയിലായിരുന്നു പ്രഗത്ഭൻ.